നമസ്കാരം. ഊർജ്ജതന്ത്രത്തിലെ താപം എന്ന ഭാഗത്തു നിന്നും മത്സര പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ കമ്പന നിരക്കിലുള്ള വർദ്ധവിനാൽ രൂപപ്പെടുന്ന ഒരു ഊർജ രൂപമാണ് താപം. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ കമ്പന നിരക്കിലുള്ള വർധനവിനാൽ രൂപപ്പെടുന്ന ഒരു ഊർജ രൂപമാണ് താപം എന്ന് അറിയപ്പെടുന്നത്. താപോർജ്ജത്തിന്റെ യൂണിറ്റ് അഥവാ ഏകകം ജൂൾ ആണ്. ജൂൾ താപോർജ്ജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ഒരു ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി ഉയർത്തുന്നതിനാവശ്യമായ താപത്തിന്റെ അളവിന് ഒരു കലോറി എന്നാണ് പറയുന്നത്. ഒരു കലോറി എന്നാൽ 1 ഗ്രാം ജലത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാനാവശ്യമായ താപത്തിന്റെ അളവാണ് ഒരു കലോറി എന്ന് പറയുന്നത്. ഒരു കലോറി 4.2 ജൂൾ താപത്തിന് തുല്യമാണ്. ഒരു കലോറി എന്നത് 4.2 ജൂൾ താപത്തിന് തുല്യമാണ്. അതുപോലെ 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുവാൻ ആവശ്യമായ താപ പരിമാണമാണ് ഒരു പദാർത്ഥത്തിന്റെ വിശിഷ്ട താപധാരിത എന്ന് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിന്റെ വിശിഷ്ട താപധാരിത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥം. ഫാരൻഹീറ്റ് സ്കെയിലിൽ ജലത്തിന്റെ തിളനില 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റ് സ്കെയിൽ ജലത്തിന്റെ തിളനില 212 ഫാരൻഹീറ്റ് ആണ്. സൂര്യന്റെ താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. സൂര്യന്റെ താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ ആണ്. സൂര്യനിൽ നിന്നും താപം ഭൂമിയിലേക്ക് എത്തുന്ന വികിരണം വഴിയാണ്. സൂര്യനിൽ നിന്നും ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. താപോർജം മറ്റു ഊർജ താപങ്ങളായി മാറുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ് എന്ന് അറിയപ്പെടുന്നത്. തെർമോഡൈനാമിക്സ്. താപോർജം മറ്റു ഊർജ താപങ്ങളായി മാറുന്നതിനെ കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്നത് 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. അബ്സല്യൂട്ട് സീറോ അഥവാ കേവല പൂജ്യം എന്നറിയപ്പെടുന്നത് 273 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ റീഡിംഗ് കാണിക്കുന്നത് -40 ഡിഗ്രി സെൽഷ്യസിലാണ്. -40 ഡിഗ്രി സെൽഷ്യസിലാണ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഒരേ റീഡിംഗ് കാണിക്കുന്നത്. ആരോഗ്യവാനായ ഒരാളുടെ ശരീരോഷ്മാവ് എന്ന് പറയുന്നത് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ് ആരോഗ്യവാനായ ഒരാളുടെ ശരീര ഊഷ്മാവ്. താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ വേഗത കൂടുന്നുണ്ട്. താപനില കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ വേഗത കൂടുന്നു. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് എന്നറിയപ്പെടുന്നത്. ക്രയോജനിക്സ്, വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രയോജനിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -574.25 -574.25 ഫാരൻഹീറ്റ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരേ മൂല്യം കാണിക്കുന്നത്. നാല് ഡിഗ്രി സെൽഷ്യസിലുള്ള ജലം ചൂടാക്കിയാലും തണുപ്പിച്ചാലും അതിന്റെ വ്യാപ്തി കൂടുന്നുണ്ട്. 4 ഡിഗ്രി സെൽഷ്യസിലുള്ള ജലം ചൂടാക്കിയാലും തണുപ്പിച്ചാലും അതിന്റെ വ്യാപ്തം കൂടുന്നു. അതുകൊണ്ട് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടുന്ന ഊഷ്മാവ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയും ഏറ്റവും കുറഞ്ഞ വ്യാപ്തവും അനുഭവപ്പെടുന്നത്. ജലത്തെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തം ആദ്യം കുറയും, പിന്നീട് കൂടും. ജലത്തിനെ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് ചൂടാക്കുമ്പോൾ അതിന്റെ വ്യാപ്തം ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു. ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. ഐസ് ഉരുകുമ്പോൾ വ്യാപ്തം കുറയുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിന്റെ ആർദ്രത എന്നാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലബാഷ്പത്തിനെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നാണ് പറയുന്നത്. ആപേക്ഷിക ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ, ആപേക്ഷിക ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ള പദാർത്ഥമാണ് ജലം. ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാംഗം കുറയുകയും അതിന്റെ ഫലമായി ഐസ് ഉരുകുകയും ചെയ്യുന്നു. എന്നാൽ മർദ്ദം നീങ്ങുമ്പോൾ ഉരുകിയ ഐസ് ഘനീഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെ റെഗുലേഷൻ അഥവാ പുനർഹിമായനം എന്നാണ് പറയുന്നത്. പുനർഹിമായനം അഥവാ റെഗുലേഷൻ, അതായത് മർദ്ദം കൂടുമ്പോൾ ഐസിന്റെ ദ്രവണാംഗം കുറയുകയും അതിന്റെ ഫലമായി ഐസ് ഉരുകുകയും ചെയ്യുന്നു. എന്നാൽ മർദ്ദം നീങ്ങുമ്പോൾ ഉരുകിയ ഐസ് ഘനീഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് പുനർഹിമായനം. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് പുനർഹിമായനം കൂടെയാണ്. പുനർഹിമായനം കൊണ്ടാണ് മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.